ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ബുധനാഴ്ച വീക്കിലി എക്സ്പയറിക്ക് തൊട്ട് മുന്നേയുള്ള ദിവസം, കർണാടക ഇലക്ഷൻ, അതിനുശേഷം അതിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് വരുന്നു. നമ്മൾ ഇന്നലെ മാർക്കറ്റിൻ്റെ ആദ്യത്തെ ക്ലോസിംഗ് നമുക്കൊന്ന് നോക്കാം. ഇന്നലെ വളരെ ശക്തമായി മുന്നേറിയ മാർക്കറ്റ് അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവസാന മണിക്കൂറുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാകുന്നതായിട്ട് നമ്മൾ കണ്ടു. സെൻസെക്സിലും നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ രാവിലെ വളരെ ശക്തിയായിരുന്ന മാർക്കറ്റ് പിന്നീട് പടിപടിയായി പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു. അതിനുശേഷം നേരിയ നേട്ടത്തോടെയോ അല്ലെങ്കിൽ നേരിയ നഷ്ടത്തോടെയോടെയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഒരു പോയിൻ്റ് നേട്ടമാണ് ഉണ്ടായിരുന്നത്. ഒരവസരത്തിൽ 18,340 മുകളിൽ, അതായത് 18,350 അടുത്ത നിഫ്റ്റി പിന്നീട് പടിപടിയായി പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു. 18,000, അതുപോലെ തന്നെ സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും 85 പോയിൻ്റ് കറക്ഷൻ, സെൻസെക്സിൽ 2 പോയിൻ്റ് കറക്ഷനോടുകൂടി ക്ലോസിംഗ്. മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ 12 പോയിൻ്റ് നേട്ടം, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 5 പോയിൻ്റ് നഷ്ടത്തോടുകൂടിയാണ് വ്യാപാരം ഇന്നലെ അവസാനിച്ചിരിക്കുന്നത്. FIIsന്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,942 കോടി രൂപയുടെ ബൈങ്ങുമായി FIIs നിൽക്കുന്നു. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 404 കോടി രൂപയുടെ ബൈങ്ങുമായിട്ട് തന്നെയാണ് ഇന്നലെ മാർക്കറ്റിൽ പ്രചോദിപ്പിച്ചത്. അതേസമയം FIIsന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻ ഇൻഡെക്സിലും പ്രധാനപ്പെട്ട നെഗറ്റീവ് ക്ലോസിംഗ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗറാണ് അവർ വരുത്തിച്ചിരിക്കുന്നത്. അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലുമുള്ള ഫിഗേഴ്സ് പോസിറ്റീവാണ്. അതായത് ഇപ്പോഴും Q4 റിസൾട്ടുകളും അതിൻ്റെ സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷനും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വരാനുള്ള, അല്ലെങ്കിൽ നാളെ മുതൽ ബുധനാഴ്ച ഇന്ന് രാത്രി വരാനുള്ള അമേരിക്കൻ ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ ബാംഗ്ലൂർ ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ കർണാടക ഇലക്ഷന് ശേഷം വരാൻ പോകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ആ ഒരു വരി കൂടി ഇന്ത്യൻ മാർക്കറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്നലെ അവസാന നിമിഷങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് നേരിടാൻ മറ്റൊരു കാരണമായിട്ട് വന്നത് ഗ്ലോബൽ മാർക്കറ്റ് തന്നെയാണ്. US മാർക്കറ്റിൽ ഏകദേശം ഡോ ഫ്യൂച്ചേഴ്സ് 100 പോയിൻ്റ് അടുപ്പിച്ച് ഡൗൺ സൈഡിൽ വന്നിരുന്നു. അതിൻ്റെ ചുവടുപിടിച്ചാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ത്യൻ മാർക്കറ്റിനും തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നേരിയ നഷ്ടത്തോടുകൂടിയാണ് അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡോയിൽ 56 പോയിൻ്റെയും S&P 500 18 പോയിൻ്റെയും നാസ്ഡാക്കിൽ 77 പോയിൻ്റെയും നേരിയ നഷ്ടത്തോടുകൂടിയാണ് ഗ്ലോബൽ മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് $73.50, അതായത് $73 അടുപ്പിച്ച് സ്ഥിതി ചെയ്യുന്നു. ഗോൾഡ് $2,041 ഔൺസിന് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി വരാനുള്ള അമേരിക്കൻ ഡാറ്റ, CPI ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. അതുപോലെ തന്നെ നാളെ നടക്കാനാവുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മീറ്റിംഗ്, 25 ബേസിസ് പോയിൻ്റ് ഉയർച്ച ഓൾറെഡി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി അവിടെയും പോസോ അല്ലെങ്കിൽ മ്യൂട്ടോ രീതിയിലേക്ക് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റേറ്റ് ഹൈക്ക് തന്നെയാണ് ഉള്ളതെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സോ ഗ്ലോബൽ ടെൻഷൻ നോക്കി തന്നെയായിരിക്കും നമുക്കിന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അതേ റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും ഉള്ളത്. 18,400 മുതൽ 430 വരെയുള്ള ആദ്യ സോണാണ് റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത്. സോ 18,344 വരെ വന്ന ഇന്നത്തെ നിഫ്റ്റി ഒരു കറക്ഷന് വിധേയമാവുകയായിരുന്നു. സോ ഒരു സ്ട്രെങ്ത് വേണമെങ്കിൽ 18,400 മുകളിലേക്ക് നിഫ്റ്റി വേണമെന്ന് തന്നെയാണ്. 18,400 to 430 അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. അതേസമയം 18,100 മേഖലകളിൽ വളരെ ശക്തിയായിട്ടുള്ള, അതായത് 18,100-150 മേഖലകളിൽ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിക്കുണ്ട്. ഗ്ലോബലി വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയോ അല്ലെങ്കിൽ റിസൾട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക അനൗൺസ്മെൻറ്റുകളോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെൻറ്റുകളോ ആയിരിക്കും നിഫ്റ്റിയിൽ വീണ്ടും കറക്ഷൻ വിധേയമാക്കാൻ സാധ്യത. സോ അല്ല എങ്കിൽ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾക്ക് അടുപ്പിച്ച് വരുന്ന സമയത്ത് ബയിങ് റേഞ്ചിലേക്ക് വരുന്നതായിട്ട് കാണുക. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കും ഈ സമയത്ത് ചെയ്യേണ്ടത്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ സ്വിംഗ് സജഷൻസ്, അതുപോലെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റുകൾ, പ്രധാനപ്പെട്ട വിശകലനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുന്നതാണ്. നമ്മുടെ ഡൊമസ്റ്റിക് ക്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്യൂ എന്ന് പറയുന്നത് Q4 റിസൾട്ട് തന്നെയാണ്. സോ ഇന്ന് ഏകദേശം 54 കമ്പനികൾ റിസൾട്ടുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു. അതിൽ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള L&T, ലാർസൻ ആൻഡ് ട്യൂബ്രോ, അതുപോലെ തന്നെ ഡോക്ടർ റെഡീസ്, ഗോദ്രേജ് കൺസ്യൂമർ, പ്രോക്ടർ ആൻഡ് ഗാംബിൾ, ബോഷ്, ഗുജറാത്ത് ഗ്യാസ്,
ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നും ഇന്ന് മാർക്കറ്റിൽ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള എസ്കോട്ട്സ് ലിമിറ്റഡ്, സെനോഫി ഇന്ത്യ, റിലാക്സോ ഫുഡ്വെയർ, BASF ഇന്ത്യ, അതുപോലെ തന്നെ രത്നമണി മെറ്റൽ, ഇത്രയും മിഡ് ക്യാപ്പ് കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള പ്രിസം ജോൺസൺ, സാഗർ സിമെൻസ്, മാസ് ഫിനാൻഷ്യൽസ്, വെങ്കീസ്, പ്രിക്കോൾ, സെറ സാനിറ്ററി, HG ഇൻഫ്ര എഞ്ചിനീയറിംഗ്, JBM ഓട്ടോ, ഇത്രയും കമ്പനികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ JBM ഓട്ടോ പോലുള്ള ഓഹരികളിലൊക്കെ ഈ അടുത്ത കാലത്ത് വളരെയേറെ ഡ്രാസ്റ്റിക്കായിട്ടൊരു ബൈങ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഓഹരികളുടെ റിസൾട്ടും വളരെ കോഷ്യസായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യും. JBM ഓട്ടോ പോലുള്ള ഓഹരികൾ, സെറ സാനിറ്ററിവെയർ അങ്ങനെയുള്ള കമ്പനികൾ, ഇപ്പോൾ ലാർജ് ക്യാപ് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ LNT അടക്കമുള്ള കമ്പനികളിൽ ഇന്ന് റിസൾട്ട് വരാനുണ്ട്. LNT റിസൾട്ട് പ്രിവ്യൂ വന്നിട്ടുണ്ട്. പ്രിവ്യൂവിൽ വലിയ ഒരു എക്സൈറ്റ്മെൻറ്റ് റിസൾട്ടൊന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം മാർജിനൽ നേരിയ ഇടിവ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മാർജിനൽ 12.3% ഉണ്ടായിരുന്ന മാർജിൻ 12.2% കുറയാനാണ് സാധ്യത എന്നാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ അവരുടെ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കുന്ന സമയം, അതുമായിട്ട് ബന്ധപ്പെട്ട കമൻട്രി കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 12% വളർച്ചയാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രോഫിറ്റിൽ 11% അപ്സൈഡും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. സോ മാർജിനൽ ചെറിയൊരു സ്ലിപ്പ്, അതുപോലെ തന്നെ ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം ഇയർ ഓൺ ഇയർ ബേസിൽ 16%എങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. ഗൈഡൻസ് ആയിരിക്കും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ബുക്കുകളും അവരുടെ എക്സിക്യൂഷനും അതിൻ്റെ സമയവും മായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളും ഒക്കെ തന്നെ റിസൾട്ട് പോലെ തന്നെ പ്രാധാന്യമുള്ളതായിരിക്കും എന്നുള്ളത് സംശയമില്ല. പക്ഷേ LNT പോലുള്ള ഒരു ഓഹരികളൊന്നും ഒരു ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പുറത്ത് നമ്മൾ തള്ളിക്കളയുകയൊന്നും വേണ്ട. അങ്ങനെയൊരു ഡിപ്പോ മറ്റോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇതിൽ പ്രതീക്ഷയുള്ള ഓഹരി റിസൾട്ടുകൾ എന്ന് പറയുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് കമ്പനിയുള്ള JBM ഓട്ടോ ഉണ്ട്, അതുപോലെ തന്നെ BASF ഇന്ത്യ കെമിക്കൽ കമ്പനിയാണ്. സോ നമുക്കത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനി എന്ന നിലയിൽ പല രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും UK, US പോലുള്ള രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങളും BASF പോലുള്ള ഓഹരികളിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട സെക്ടർ ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഷുഗർ കമ്പനികൾ, പഞ്ചസാര കമ്പനികളോട് അവരുടെ സ്റ്റോക്കുകൾ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നുള്ള വാർത്തയാണ്. ഇന്ന് അതായത് May 10 എല്ലാ ഷുഗർ കമ്പനികളോടും അവരുടെ കയ്യിലുള്ള ഷുഗർ സ്റ്റോക്കിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം എന്ന് വന്നിരിക്കുന്നു. കാരണം നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഷുഗറിന് വലിയ ഡിമാൻഡാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കിലോയിന് 2 രൂപ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഷുഗറിന് കൂടിയിട്ടുണ്ട്. അതേപോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ. സോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഷോർട്ടേജ് നേരിടുന്നു എന്നുള്ള പ്രശ്നമാണ് കേന്ദ്ര സർക്കാരിനെ ഈ പറയുന്ന രീതിയിൽ സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഷുഗർ കമ്പനികളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ എണ്ണം എടുക്കാൻ തീരുമാനിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഗ്ലോബൽ ഷുഗറിൻ്റെ ഡിമാൻഡ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പനികൾ കൂടുതലായിട്ട് എക്സ്പോർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ എക്സ്പോർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സ്പോർട്ട് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ കമ്പനികൾക്കും അവരുടെ ക്വാട്ട നിശ്ചയിക്കുകയോ ചെയ്യാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. സോ എനിവേ എക്സ്പോർട്ട് അടക്കം, അതായത് ഇപ്പോൾ പോർട്ടിലുള്ള എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഷുഗർ അടക്കമുള്ള ക്വാണ്ടിറ്റികളിൽ കൺട്രോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ടുള്ള വരുന്ന റിപ്പോർട്ടുകൾ. സോ എനിവേ ഷുഗർ സപ്ലൈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ, അതായത് ഇന്ത്യയിൽ ഷുഗർ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, അവരുടെ ഷോർട്ടേജ് വരാതിരിക്കുക, അതുമാണ് പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അതിനുവേണ്ടി ഈവൻ എക്സ്പോർട്ട് ബന്ദ് ചെയ്തേക്കാം അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാട്ട നിശ്ചയിച്ചേക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോഴും അനിശ്ചിതത്വത്തോടു കൂടി നിൽക്കുകയാണ്. $70-$75 തന്നെയാണ് ഇപ്പോഴും ക്രൂഡ് നിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം നമ്മുടെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്ത. ഏകദേശം 1 ആഴ്ച കൊണ്ട് തന്നെ 10-15% വരെയുള്ള വോളറ്റാലിറ്റി ക്രൂഡിൽ ഓൾറെഡി കണ്ടുകഴിഞ്ഞു. സോ അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സിൽ റിക്കവറി വന്നിട്ടുപോലും ഈ പറയുന്ന ക്രൂഡിൽ വലിയ റിക്കവറി കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ചൈന പാൻഡമിക്കിന് ശേഷം റീഓപ്പൺ ചെയ്തിട്ടും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അത്രമാത്രം ഒരു വലിയ കൺസ്യൂമർ എന്ന നിലയിൽ വളരെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. സോ ചൈനീസ് റീഓപ്പണിങ്ങിന് ശേഷം ആ ഇക്കോണമിയിൽ വരുന്ന ഡാറ്റകളിലും തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ അടക്കം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ റിസിഷൻ ഫിയർ ഉണ്ടായിരുന്ന സമയത്ത്
കുറച്ചുകൂടി ക്രൂഡ് ഓയിൽ പ്രൈസിൽ ക്രാഷിൽ വന്നിരുന്നു. അതേസമയം ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ജോബ് ഡാറ്റ വരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ വളരെയേറെ കൺട്രോളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെ ഇക്കോണമി പുരോഗമിക്കുന്നതായിട്ട് കാണുന്നു. സോ ആ ഒരു റെസിഷൻ ഫാക്ടർ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ചെറിയ രീതിയിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല റെസിഷൻ ഫിയർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രോസ്പെക്റ്റീവ് മാത്രം പറയുകയാണ്. സോ അങ്ങനെയുള്ള സമയത്ത് ആ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ചെറിയ റിക്കവറിയും കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ കാണുന്നുണ്ട്. സോ മെജോറിറ്റി ഓഫ് ദ ബ്രോക്കേഴ്സ്, അതായത് ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, അവർ 65-ന് 60 വരെയൊക്കെ ക്രൂഡ് ഓയിലിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം അപ്പർ സൈഡിലെ ചില എക്സെപ്ഷണൽ കേസസ്, അതായത് ചില എക്സെപ്ഷണൽ കേസസുകൾ ബ്രോക്കറേജുകൾ മാത്രമാണ് ക്രൂഡ് ഓയിലിന് 95-ഡോളറും ഈ വർഷം അവസാനത്തോടുകൂടി പ്രതീക്ഷിക്കുന്നത്. അതേസമയം മെജോറിറ്റി ഓഫ് ദി അനലിസ്റ്റ്, അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ദ ബ്രോക്കിംഗ് ഇൻ നാഷണൽ ഡൊമസ്റ്റിക് ബ്രോക്കേഴ്സ് ഒക്കെ തന്നെ ക്രൂഡില് 100 ഡോളർ വരെ, അതായത് 95-100 ഡോളറിന് വരെയെങ്കിലും ഇടയിലേക്ക് വരാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. അതുപോലെ ഇന്ന് ലിസ്റ്റിംഗ് ഉണ്ടായിരുന്ന മാൻകൈൻഡ് ഫാർമ 1080 നിലവാരത്തിലാണ് ഐ പി ഒ പ്രൈസുമായിട്ട് വന്നത്. 1300 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്യുന്നതിന് ശേഷം 1380 എന്ന് പറയുന്ന ഒരു ലൈഫ് ടൈം ഹൈ കൂടി ഈ ഓഹരിയിൽ നിന്ന് സെറ്റ് ചെയ്യുകയുണ്ടായി. മാൻകൈൻഡ് ഫാർമയുടെ ഐ പി ഒ ഡീൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ച ഒരു ഓഹരി കൂടിയായിരുന്നു. കാരണം അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർഷൻ ഏകദേശം 50 ഇരട്ടിയോളം ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എച്ച് എൻ ഐ എസ് എന്ന് പറയുന്നവരുടെ കോട്ടയിൽ 3.8 ഇരട്ടി റീറ്റെയിൽ പാർട്ടിസിപ്പേഷനുള്ള അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. സോ എനിവേ, പക്ഷേ റീറ്റെയിലേഴ്സിൻ്റെ പോർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 0.92%, ചെറിയ രീതിയിലുള്ള ഒരു 92%ൻ്റെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് അണ്ടർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. 90% എങ്കിലും നമ്മൾ 90% ഓഹരികൾക്കെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക് ഇഷ്യൂമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. സോ ഈ കമ്പനിയുടെ കാര്യത്തിൽ 92% റെസ്പോൺസ് കിട്ടിയെന്നുള്ളത് ആശ്വാസമാണ്. അതുപോലെ തന്നെ ഇന്ന് റിസൾട്ട് പ്രഖ്യാപിച്ച കമ്പനികളിൽ പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം നോക്കാം. എനിക്ക് ചാലിയറ്റ് ഹോട്ടൽസിൻ്റെ റിസൾട്ട് വളരെ ഇംപ്രസീവായിട്ട് തോന്നി. കാരണം 148 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 348 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുന്നു. പ്രോഫിറ്റ് നോക്കിയാലും കഴിഞ്ഞ വർഷം 11 കോടി രൂപ നഷ്ടം കാണിച്ച സ്ഥാനത്താണ് ഇപ്പോൾ 39 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി കാണിക്കുന്നത്. ഒരു 18 കോടി രൂപയുടെ എക്സെപ്ഷണൽ ലോസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 1 കോടിയായിരുന്നു. ഇപ്പോൾ 18 കോടി രൂപയുടെ എക്സെപ്ഷണൽ ലോസ് കൂടി കമ്പനി കാണിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം ഇൻഡ എസ്റ്റേറ്റ്സ്, അതായത് എംബസി വണ്ണുമായിട്ടുള്ള മെർജർ, അത് സമയമെടുക്കും ഇനിയും എന്നുള്ളതാണ്. അതായത് ഏകദേശം സാങ്ഷൻ NCLT കൊടുത്തിരിക്കുന്ന, നാഷണൽ ലോ ട്രിബ്യൂണൽസ് കൊടുത്തിരിക്കുന്ന അവരുടെ മർജറിൻ്റെ ടൈം നീട്ടിക്കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് ഇന്നലെ ഓഹരിയിൽ വലിയ രീതിയിലുള്ള ഒരു കറക്ഷന് വിധേയമാക്കി. സോ ആൾ ടുഗെദർ നമ്മൾ വീക്കിലി എക്സ്പയറിക്ക് തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ റോൾ ഓവറും മറ്റു കാര്യങ്ങളും പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്സും ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിലുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ 18,400 മുകളിൽ നിഫ്റ്റി സ്റ്റേബിലൈസ് ചെയ്യുകയാണെങ്കിൽ 18,400 ഒരു ചെറിയ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കും. സോ 18,400 മുതൽ 18,430 വരെയുള്ള ആദ്യ റെസിസ്റ്റൻസ് സോണാണ് നിഫ്റ്റി ഫേസ് ചെയ്യാനുള്ളത്. ഇന്നും 18,350 വരെ എത്തിയുള്ളൂ എന്നുള്ളത് കാണിക്കുന്നത് അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു കൺസ്ട്രെയിൻ്റ് തന്നെയാണ്. സോ എനിവേ 18,400-18,430 വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ 18,050-18,100 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടും നിഫ്റ്റിക്ക് വർത്തിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തതായിട്ടുണ്ട്, യു എസ് ഫ്യൂച്ചേഴ്സിൻ്റെ ഡാറ്റ, അതുപോലെ തന്നെ US നിന്ന് വരുന്ന വാർത്തകൾ. ഇന്ന് രാത്രി US കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ വരാനുണ്ട്, നാളെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ, പ്രൊഡ്യൂസേഴ്സ് ഡാറ്റ, അങ്ങനെ വലുതും വരാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഇന്നും ഡോ അവസാന മണിക്കൂറുകളിൽ 100 പോയിൻ്റ് താഴ്ന്നതിന് ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. സോ നമുക്കറിയാം, ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇപ്പോഴും US ആ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. US എക്കോണമിയിൽ ഇപ്പോഴും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഫിയർ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. സോ അത് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ മാർക്കറ്റിനെ പെട്ടെന്ന് തന്നെ വോളറ്റൈലാക്കി മാറ്റിയേക്കാം. സോ പ്രത്യേകിച്ചും US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് നോക്കി വിൽക്കുക. കാരണം ഒരു ചെറിയ വോളറ്റൈലിറ്റി പോലും ചിലപ്പം ഹ്യൂജ് പൊസിഷൻസ് ഒക്കെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരുത്തിവെക്കാം. സോ വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. പക്ഷേ അതേസമയം Q4 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന നല്ല കമ്പനികളുടെ റിസൾട്ടുകൾ മൂവ്മെൻറ്റുകൾ വരുന്നുണ്ട്. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പ് ആയാലും ശരി, എവിടെയായാലും കമ്പനിയുടെ റിസൾട്ടും മറ്റു കാര്യങ്ങളും സ്പെസിഫിക് കാര്യങ്ങളൊക്കെ തന്നെ റെഡിയാണെങ്കിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കാണുന്നുണ്ട് ഇപ്പോഴും.
അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നു, വളരെ ഇങ്ങനെയുള്ള വളറ്റൈലായിട്ടുള്ള സമയത്ത് മാർക്കറ്റിൽ നല്ല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സജഷനും മറ്റ് കാര്യങ്ങളും കിട്ടുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പർ ആവാവുന്നതാണ്. അല്ല എങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവാണ്. ഈ രണ്ടിലും വളരെ നോമിനൽ ആയിട്ടുള്ള എമൗണ്ടിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ സ്റ്റോക്ക് സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിരിക്കുന്നു, സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക, റിസൾട്ടുകൾ നോക്കുക, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള പൊസിഷൻസും ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ നൽകുന്ന പ്രോത്സാഹനവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും മറ്റും ചെയ്യുന്നതിനെയാണ് പുതിയ വീഡിയോകൾ ഉണ്ടാക്കി ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പര്യാപ്തരാകുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം ട്രേഡുകൾ ചെയ്യുക, ഗ്ലോബൽ ടെൻഷൻ അത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലോബലി അത്രമാത്രം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനുള്ള അല്ല എന്ന് മാനസികമായിട്ട് പൊരുത്തപ്പെടുക. സോ എനിവേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളോടൊപ്പം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.